അവസാന വീഡിയോ ആണ്, സംശയിക്കണ്ട. പക്ഷേ ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബിക്കോസ് ദിസ് ഈസ് മൈ ലാസ്റ്റ് വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, കാരണം ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് മണ്ടത്തരാണ് റാസിൽ ഇങ്ങനെ വിളിച്ച് പറയണമെന്ന് ആലോചിക്കേണ്ട. എൻ്റെ ഈ ഫോണിൽ ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണ് ഒപ്പോ A31 ആണ്. ഈ ഫോണിൽ എടുക്കുന്ന ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്, കാരണം ഈ ഫോണ് ഞാൻ കൊടുക്കുകയാണ്. എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് vivo 27 എടുക്കാൻ പോകുന്നത്. അപ്പോൾ vivo v27 എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് ഞങ്ങൾ പോകും. അതിലെടുക്കുന്ന ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഈ ഫോണിനോട് എനിക്ക് നല്ല സെൻറ്റിമെൻ്റൽ ടച്ച് ഉണ്ട്. 3 വർഷമായി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ഫോൺ എനിക്ക് കിട്ടിയത് ഗിഫ്റ്റ് ആയിട്ടാണ്. കൊറോണ സമയത്ത് എൻ്റെ ചാനൽ ഞാൻ തുടങ്ങി ആ സമയത്ത് തന്നെ എൻ്റെ സാംസങ് ഫോണ് കേടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൊറോണയുടെ ലോക്ക്ഡൗണൊക്കെ ഒന്ന് തുറന്ന് തുടങ്ങിയപ്പോഴാണ് തൃശ്ശൂരുള്ള ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള ഷാഹിർക്ക എനിക്ക് ഈ ഫോണ് കൊണ്ടു തരുന്നത്. അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെയുള്ള ഒരുപാട് ചേച്ചിമാർ, അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള വ്യക്തികളായിരുന്നു ഷൈലേച്ചി, ഷാഹിർക്കൊക്കെ. അപ്പോൾ ഷാഹിർഖാൻ്റെ നേതൃത്വത്തിൽ ഷൈലേച്ചി ഗൾഫിലൊക്കെ ആയിരുന്നവർ, അങ്ങനെ ഒന്ന് രണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അഭ്യുദയകാംക്ഷികളായ ചില നല്ല നല്ല വ്യക്തിത്വങ്ങളാണ് ആ ഫോൺ സമ്മാനിച്ചത്. ഗൾഫിൽ നിന്നുള്ള ചില ചേച്ചിമാർ എല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ടൊക്കെ എനിക്ക് ഒപ്പോ A31 എന്ന ഫോണ് ഷാഹിർക്ക ഇവിടേക്ക് കൊണ്ടുവന്നു. എവിടെ, കോഴിക്കോട്ടിലേക്ക്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാനും ബാബയും ഷാഹിർക്കയും കൂടി പോയിട്ട് അത് ഫോൺ എനിക്ക് തന്നത് കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ വെച്ചിട്ട് വമ്പൻ പ്രോഗ്രാമിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും നല്ലൊരു സെറിമണി തന്നെ ആയിരുന്നു അത്. അങ്ങനെ ഫോണൊക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ട് ഷാഹിർക്ക പോയി. അന്ന് ഷാഹിർക്ക വന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഷാഹിർഖാൻ്റെ കാറ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ മുന്നിലുള്ള ഒരു ചെറിയ ഒരു ഓടയുണ്ട്, ഓടയിൽക്കൊക്കെ കാറിൻ്റെ ഫ്രണ്ട് ഭാഗം വീണിട്ട് ടയറ് പൊക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഷാഹിർക്ക ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ടോ അറിയില്ല, ഷൈലേച്ചി കാണാറുണ്ടോ, എല്ലാവർക്കും കാണാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും മനം നിറഞ്ഞ പ്രാർത്ഥന നേരെയാണ്. കാരണം ഈ ഫോണ് എപ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കുന്നു അപ്പോഴൊക്കെ ഓർക്കാറുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഈ ഫോണ് കാണുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളുടെ മുഖങ്ങളൊക്കെ ഓർമ്മ വരും. എന്തായാലും നല്ലത് തന്നെയായിരുന്നു. ഈ 3 വർഷക്കാലങ്ങളും ഞാൻ നല്ല രീതിയിൽ ഫോണ് ഉപയോഗിച്ചു. എനിക്ക് ഒരു മിസ്സിങ് ഉണ്ടായിരുന്നില്ല, ഫോണിന് ഒരു കേടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാനൊന്ന് ഫോണൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള നിലക്കാണ് വിവോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ വിവോൻ്റെ ആയ ഫോണിൻ്റെ കുറേ സ്പെസിഫിക്കേഷൻസൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ വ്ളോഗ് എടുക്കാനും ആസ് എ യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും ആ ഫോണെന്ന് തോന്നിയിട്ടാണ് ആ ഫോൺ എടുക്കാൻ പോകുന്നത്. അപ്പം ഈ ഫോണിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഒരുപാട് വീഡിയോസ്, 1000, 1500, 2000 വീഡിയോസ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. പിന്നെ ഈ ഫോൺ എല്ലാ രീതിയിലും എനിക്ക് യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. ഈ ഫോണിൻ്റെ ഒരു കളർ ഫിൽറ്ററിങ് ഉണ്ട്, ഒരു ഫ്രണ്ട് ക്യാമറയൊക്കെ നല്ല ക്യാമറ ആണ് ഈ ഫോണിന്. ഒപ്പോ A31 ഒപ്പോ ക്യാമറകളെല്ലാതും ഒരു ബ്യൂട്ടിഫിക്കേഷനാണ്. സെൽഫി ക്യാമറ ഒക്കെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യും. ഇപ്പോൾ തന്നെ കണ്ടില്ല എന്നെ എന്ത് ഭംഗിയാണ്, എനിക്ക് ഇത്ര ഭംഗിയൊന്നും ഇല്ല ശരിക്കും. എന്നാലും ഇതല്ല ഒരു കളർഫുള്ള, ഇത് ഞാനൊരു ഫിൽറ്ററിങ് ഒന്നും ഇട്ടിട്ടില്ല, ഇതിൻ്റെ ശരിക്കുള്ളൊരു കളറാണിത്. അങ്ങനെ ഒപ്പോ ക്യാമറയ്ക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. വിവോ ക്യാമറ ഇത്രയങ്ങോട്ട് കളർഫുള്ളൊന്നും ആയിരിക്കില്ല. അപ്പോൾ വിവോ ക്യാമറ വരുമ്പോൾ, വിവോ ഫോൺ വരുമ്പോൾ എൻ്റെ യഥാർത്ഥ രൂപമൊക്കെ കാണാൻ പറ്റും. ഞാനപ്പോൾ ചിലപ്പോൾ ഫിൽറ്ററൊക്കെ ഇടും. അത്ര വിവോ ക്യാമറ റിയൽ ആയിട്ടുള്ളതാണ് കാണിക്കുക എന്ന് പറഞ്ഞു. വെളുപ്പിക്കലും അങ്ങനത്തെ ഇങ്ങനത്തൊന്നും ഫ്രണ്ട് ക്യാമറയിൽ അധികം ഇല്ല എന്നാണ് എൻ്റെ റിവ്യൂസ് കണ്ടപ്പോൾ ഞാൻ കേട്ടത്. എന്തായാലും ഞാൻ, നമുക്ക് നോക്കാം വിവോ ക്യാമറയിൽ. എന്തായാലും ഒപ്പോ ഈ ക്യാമറ, ഈ ഫോണ് വളരെ ഗംഭീരമായിരുന്നു. ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും ഈ ഫോണ് കൊടുക്കാനൊന്നും എനിക്ക് തോന്നുന്നേ ഇല്ല. പക്ഷെ കൊടുക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചാൾ കഴിഞ്ഞാൽ കയ്യിൽ പെടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ തന്നെ അത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫോണിലെ ലാസ്റ്റ് വീഡിയോ ഇതാ നിങ്ങളുടെ അരികിലേക്ക്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ലൈക്ക് കമൻസ് എല്ലാം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെയും ബാബയുടെയും ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് ലൈഫിനൊക്കെ നിങ്ങൾ കൂടുതൽ അടുത്തറിയണം. നമ്മൾക്ക് ഒരുമിച്ച് പോകണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസുകളും എല്ലാതും ഉണ്ടായിരിക്കണം. ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്ക് പോകണം. അപ്പോൾ എല്ലാവരുടെ ജീവിതം ഭംഗിയാകട്ടെ, സേഫാകട്ടെ, ചില്ലഡാകട്ടെ, കളർഫുള്ളാകട്ടെ. ഓക്കെ, ബൈ ബൈ.